ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നാം കണ്ടിട്ടില്ല. കേട്ടോ സലഫി, നിങ്ങളെ നേതാവ് പറയുന്നത് സഹാബത്തോ താബീഗളോ താബീ താബീഗളോ അറബിയല്ലാത്ത നാട്ടിലേക്ക് പോയപ്പോ ഫർളായ കുത്തുബന്റെ ഫർളുകൾ അറബിയിലും മറ്റുള്ള ഭാഗങ്ങൾ നാട്ടുകാരുടെ ഭാഷയിലും നിർവഹിക്കുന്നതായി ഒരറ്റടി കിതാബിലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതാരാ പറയുന്നത്? കെ മൗലവി. അതുകൊണ്ടാണ് ഇമാമുകൾ പറഞ്ഞത് ഇത്തിബാഉ സലഫു വൽ ഖലഫു, സലഫും ഖലഫും ഒക്കെ അറബിയിലാ ഖുത്ബ നിർവഹിച്ചത്. ആ സലഫിന്റെയും ഖലഫിന്റെയും മാർഗം തെറ്റിച്ചാരാണോ നടക്കുന്നത്? വമൈ യുശാഖിഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. മുഅ്മിനീങ്ങൾക്കുള്ള സലഫിന്റെയും ഖലഫിന്റെയും മാർഗങ്ങൾ തെറ്റിയിട്ട് ആരാണോ നടക്കുന്നവർ അവരെ നരകത്തിലേക്ക് നാം വിളിച്ചെറിയും. പരിശുദ്ധ ഖുർആൻ മാലിക്കുദ്ദീനാർ കൂട്ടരുമെന്ന് പത്തോളം പള്ളി ഉണ്ടാക്കി. മംഗലാപുരത്തെ പള്ളിയടക്കം, കാസർഗോഡ് മാലിക്കുദ്ദീനടക്കം, കൊടുങ്ങല്ലൂർ പള്ളിയടക്കം പത്തോളം പള്ളികൾ സ്വഹാബത്തുൽ കിറാം നിർവഹിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ പത്ത് പള്ളികളിൽ ഏതെങ്കിലും പള്ളിയിൽ ജുമാ ഖുത്ബ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഖുത്ബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും പള്ളിയിൽ പെണ്ണുങ്ങൾ പള്ളിക്ക് പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എപ്പോഴാ തുടങ്ങിയത്? എപ്പോഴാ തുടങ്ങിയത് അറിയോ? സലഫികൾ തന്നെ പറയുന്നു. എപ്പോഴാണത്? ഏ, ഒരു ബാംഗ്ലൂരിലെ ഒരു ചങ്ങായിനെ കൊണ്ടുവന്നിട്ടാ തുടങ്ങിയത്. ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ മുജാഹിദ് ആദർശത്തിൽ നിലകൊള്ളുന്ന പണ്ഡിതന്മാരെ കേരളത്തിൽ കിട്ടാത്തത് കാരണം കൊച്ചിയിൽ സലഫികൾ ഒരു പള്ളി ഉണ്ടാക്കി. അവിടെ ഖുത്ബോധൻ ആരും കിട്ടിയില്ല മലയാളത്തിൽ. അപ്പൊ ബാംഗ്ലൂർ ഒരാളെ കൊണ്ടുവന്നു. കേരളത്തിൽ കിട്ടാത്തത് കാരണം ബാംഗ്ലൂരിൽ നിന്നും പ്രഗത്ഭരായ പണ്ഡിതന്മാരെ ക്ഷണിച്ചു വരുത്തി. അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ആവശ്യമായ എല്ലാം കൊടുത്തിനി. കീസക്കും കൈ മടക്കിന് എല്ലാം കൊടുത്തിനി. നമ്മൾ പൈസ വാങ്ങാറില്ല എന്നാ പറയാറുള്ളത്. ഇവിടെ പറയുന്ന എല്ലാം കൊടുത്തിനി. അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് പള്ളിയും മദ്രസയും സജീവമാക്കി. പ്രസ്തുത പള്ളിയുടെ മിമ്പറിലൂടെയാണ് ഇസ്ലാമിന്റെ ശരിയായ രൂപം ഗ്രഹിക്കാൻ കഴിയുന്ന വിധത്തിൽ ജുമയുടെ ഖുത്ബ ആദ്യമായി കേരളത്തിൽ നടക്കപ്പെട്ടത് ഈ പള്ളിയിലാണ്. ഉണ്ടോ? ഏ, 1950 ശേഷമാണ് നടന്നത് കൊച്ചിയിലെ പള്ളി. അപ്പൊ അതാണ് ആദ്യമായി ഖുത്ബ നടന്നത് മലയാളത്തിൽ. അല്ലാതെ സലഫോ ഖലഫോ ചെറിയതല്ല. ഇതാണ് സലഫികൾ ചെയ്തത്. അതുകൊണ്ട് ആ സലഫിന്റെയും ഖലഫിന്റെയും മാർഗം തെറ്റി നടക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മൂമികളെ, ഈ തൊക്കോട്ട് പരിസരത്ത് ഏതെങ്കിലും പണിയെടുക്കുന്ന, കച്ചവടം ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ആ പള്ളിയിൽ പോയി ജുമാ നിസ്കരിക്കരുത് കേട്ടോ. അവിടെ നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങളെ ജുമാ സ്വഹിയാവില്ല. അവിടെ നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങളെ ജുമാ സ്വഹിയാവുകയില്ല. നിങ്ങൾ എവിടെയെങ്കിലും സുന്നത്തി ജമാഅത്തിന്റെ പള്ളികളുണ്ടെങ്കിൽ അവിടത്തേക്ക് പോയി നിസ്കരിക്കുകയല്ലാതെ മറ്റേതെങ്കിലും മലയാളത്തിലോ കന്നഡത്തിലോ നടക്കുന്ന ഖുത്ബ നടക്കുന്ന പള്ളിയിൽ പോയി നിങ്ങൾ നിസ്കരിക്കരുത് എന്ന് മാത്രമല്ല, ഒരു സ്ഥലത്ത് ഇവിടെ ചുറ്റുഭാഗത്ത് നിരവധി സുന്നത്തി ജമാഅത്തിന്റെ പള്ളികളുണ്ട്, അതുകൊണ്ട് അവിടെ പോയി നിങ്ങൾ നിസ്കരിക്കുക. ഇനി ഒരു സ്ഥലത്ത് സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തിലും ആദർശത്തിലുമുള്ള പള്ളികൾ കിട്ടുന്നില്ല എന്ന് കണ്ടാ തന്നെ അവിടെ ഒറ്റക്ക് നിസ്കരിക്കുകയാണ് വേണ്ടത്. ജുമാ കിട്ടുന്നില്ലെങ്കിൽ തന്നെ അവൻ നൂർ നിസ്കാരമാണ് നിസ്കരിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജ്ജർ ലൈതമി തങ്ങൾ പറയുന്നു, വമാ കസുറ ജംഉഹു മിനൽ മസാജിദി ഔ ഗൈരിഹ അഫ്ളലു ഇല്ലാ ലിബിദ്അതി ഇമാമിഹി. അതേ, ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന ജമാഅത്താണ് ഏറ്റവും നല്ലത്. അതേസമയത്ത് ഇല്ലാ ലിബിദ്അതി ഇമാമിഹി, ഇമാമ് പുത്തൻവാദിയായ ആൾ ഒഴികെ അങ്ങനെ ഇമാം പറയുന്നു അങ്ങനെ പുത്തൻവാദിയായാൽ
ജമാഅത്ത് ഏറ്റവും കുറഞ്ഞ സുന്നിയായ ജമാഅത്ത്, നൂതനവാദിന്റെ വലിയ ജമാഅത്തുണ്ട്, സുന്നിയുടെ ചെറിയ ജമാഅത്തുണ്ട്. ആ ചെറിയ ജമാഅത്തിൽ കൂടലാണ് നല്ലത് എന്ന് മാത്രമല്ല, ബലിൽ ഇൻഫിറാദു അഫ്ളലു, ബലിൽ ഇൻഫിറാദു അഫ്ളലു. ആ സമയത്ത് ജമാഅത്തിന് പോകാതെ ഒറ്റക്ക് നിസ്കരിക്കലാണ് ഏറ്റവും മാറ്റമെന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ തോഹീലെ രണ്ടാം വാല്യം 254 പേജിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് സുന്നത്തെ ജമാഅത്തിന്റെ പള്ളിയില്ലാതെ സലഫിന്റെയോ ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളി മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ ജുമഅക്ക് പോകാതെ നൂറ് നിസ്കരിക്കുകയാണ് വേണ്ടത്. അതാണ് മസ്അല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ജോലി ചെയ്യുന്ന പ്രവർത്തകന്മാരുണ്ടെങ്കിൽ, ഇവിടെ ജോലി ചെയ്യുന്ന ബിസിനസ്സുകാരുണ്ടെങ്കിൽ, ജമാഅത്തിൻ ഇസ്ലാമിൽ നടക്കുന്ന കണ്ണറ ഖുതുബയിൽ പോയി നിങ്ങൾ കൂടല്ല കേട്ടോ, നിങ്ങളെ ജുമഅ സഹീഅല്ല കേട്ടോ. നിങ്ങളിവിടെ തൊട്ടടുത്തുള്ള സുന്നി പള്ളിയിൽ പോയി നിസ്കരിക്കൂ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പറയൽ നമ്മുടെ ദൗത്യമാണ്, നമ്മുടെ കടമയാണ്, അല്ലാതെ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് വിട്ടതാണ്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇനി മറ്റൊരു കാര്യം ചുരുക്കി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇവിടെ വേറൊരു ചങ്ങായും കൂടിയുണ്ട്. ഇപ്പോൾ അടുത്ത് എന്താ ലൈൻ സെയിൽ തുടങ്ങിയ ഒരാളുണ്ട്, അയാൾ ഇപ്പൊ അടുത്താ ലൈൻ സെയിൽ തുടങ്ങിയത്. ആരാ? റഫിയുദ്ദീൻ കുദ്വാലി എന്ന് പറഞ്ഞ ഒരാള്. ഇപ്പൊ മാർക്കറ്റിംഗ് പിടിക്കുന്നേ ഉള്ളൂ. ഞാനെ കൊറേ അങ്ങാടിക്കൊക്കെ പോകാറുണ്ട് ഇപ്പോ. അതിനുണ്ട് സമയമുണ്ട്, 2 മിനിറ്റ് ഉണ്ട്. അപ്പോ അയാള് ചില ആള് വിചാരിച്ചിട്ടുണ്ട് അയാൾ എന്ത് സുന്നിയാണ് എന്നാ. അയാള് സുന്നിയല്ല, അയാൾ ജമാഅത്ത് ഇസ്ലാമിയല്ല, അയാൾ സലഫിയല്ല, പിന്നെന്താ അയാൾ റഫീദ്ദീൻ കുദ്വാലി. സുന്നിയല്ല, ജമാഅത്ത് ഇസ്ലാമിയല്ല, പിന്നെ സലഫിയല്ല, അയാൾ റഫീദ്ദീൻ കുദ്വാലി. അയാൾക്ക് അയാൾ ഏതാ ഒരു മതബ, അയാളെ സ്വന്തം ഒരു ലോകം. ഇത് അയാളെ അയാളെ പുസ്തകമാണ് സ്വർഗരഹാദി. അയാളെ പരിപാടി നടത്താറുണ്ട്, നടത്തിക്കോട്ടെ, അയാൾക്ക് സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഉദ്ഘാടനവും അധ്യക്ഷനും എല്ലാം ഒരാൾ തന്നെ ആയിക്കട്ടെ. അപ്പോ അയാള് അയിലി ഇതില് നിരവധി തെറ്റ്, മീലാദുൻ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം അത് നിർത്തൽ ബിദ്അത്താണ്, അനാചാരമാണ്. ഇതിന്റെ 97 പേജ്. നിസ്കാരത്തിന്റെ ശേഷം നടത്തുന്ന കൂട്ടു പ്രാർത്ഥന അത് ബിദ്അത്താണ്, ഇതിന്റെ 55 പേജ്. അതുപോലെ തന്നെ പിന്നെ തവസ്സുൽ അത് ബിദ്അത്താണ്, ഇസ്തിഗാസ ശിർക്കാണ്, 189 പേജ്. തവസ്സു അത് പാടില്ല, ശിർക്കാണ്, 197 പേജ്. ഇങ്ങനെ പെണ്ണുങ്ങൾ പള്ളിക്ക് പോകാം, 102 പേജ്, 73 പേജ്. ഇങ്ങനെ ഇതിലൊക്കെ സലഫികൾക്കുള്ള ആശയം, ജമാഅത്ത് ഇസ്ലാമിന്റെ ആശയം, കുറെ അവർ രണ്ടാൾക്കും ഇല്ലാത്ത ആശയം, ആ അങ്ങനെ എല്ലാം കൂട്ടിട്ട് ഒരു 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 സാധനമാണ്. കുറെ സലഫിൻ്റെത്, കുറെ ജമാഅത്ത് ഇസ്ലാമിൻ്റെത്, കുറെ രണ്ടു കൂട്ടർക്കും ഇല്ലാത്തത്. അതുകൊണ്ടാണ് പറഞ്ഞ ഇയാൾ സുന്നിയും അല്ല, സലഫിയും അല്ല, ജമാഅത്ത് ഇസ്ലാമിയല്ല, ഇയാൾ റഫീദ്ദീൻ കുദ്വാലി, ഇയാൾ തന്നെയാണ്. അങ്ങനെ ഓരോന്ന് എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ വരുന്നത്, സുബ്ഹാനല്ലാ. ഇവരൊക്കെ എന്താ പഠിച്ചത്? ഞാൻ ചുരുക്കുന്നു, സമയം അടുത്തു വന്നതുകൊണ്ട് എല്ലാവരും ഒരൽപ്പം മുന്നോട്ട് വരിക, നമുക്ക് ദുആ ചെയ്ത് പിരിയാം. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു കാര്യം കൂടി ഇടക്ക് പറയാൻ വിട്ടുപോയതാണ്, പെണ്ണുങ്ങള് സ്ത്രീ ജമാഅത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇടക്ക് പറയാൻ വിട്ടുപോയതാണ്. ഇതിപ്പോ സലഫികൾ ഈ കഴിഞ്ഞ ഡിസംബറിലെ 2010 സിറാത്തെ മുസ്തഖീമാണ് സലഫികളെ പത്രമാണ്, അതില് പെണ്ണുങ്ങൾ പുരയിൽ വെച്ച് നിസ്കരിക്കലാണ് നല്ലത് എന്ന് സലഫികൾ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഏ കർണാടകയിലെ സലഫികൾ എഴുതിയതാണ്, പെണ്ണുങ്ങൾ പുരയിൽ വെച്ച് നിസ്കരിക്കലാണല്ലോ. അതിന്റെ വിശദമായ വിവരണം ഈ മാസത്തിലെ സുന്നിവാണിയിലുണ്ട്, നിങ്ങളൊക്കെ വാങ്ങണം. അതുപോലെ തന്നെ അഹ്ലുൽ ബൈത്തിനെ സംബന്ധിച്ച്, ഇന്നുവരെ അഹ്ലുൽ ബൈത്ത് ഇല്ല, തങ്ങന്മാരെ സംബന്ധിച്ച് അങ്ങനെ അഹ്ലുൽ ബൈത്ത് ഇല്ല എന്നൊക്കെ പറഞ്ഞവരാണല്ലോ. കേരളത്തിൽ മുകളിൽ പറഞ്ഞു അഡ്വാനിയും ലാൽകൃഷ്ണ അഡ്വാനിയും അതുപോലെ മൻമോഹൻ സിംഗും ഒക്കെ തങ്ങന്മാരാണ്. പക്ഷേ ഇപ്പോൾ ഇവർ തന്നെ സിറാത്തെ മുസ്തഖീമിൽ എഴുതി ബഹുമാനപ്പെട്ട മഹ്ദി, ഖിയാമത്ത് നാളിൽ വരുന്ന ഇമാം മഹ്ദി അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ ഇമാം മഹ്ദി അഹ്ലുൽ ബൈത്തിൽ പെടണമെങ്കിൽ അഹ്ലുൽ ബൈത്ത് വേണ്ടേ? അല്ലെങ്കിൽ ഭൂമിന്റെ അടിയിൽ നിന്ന് മുളച്ചൊരിയ, ഭൂമിന്റെ അടിയിൽ നിന്ന് മുളച്ചൊരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അഹ്ലുൽ ബൈത്ത് വേണം എന്നവർ സമ്മതിച്ചതുപോലെയാ. ഇങ്ങനെ ഓരോന്നോരോന്നായി
അവർ സമ്മതിക്കും, സമ്മതിച്ചിരിക്കുന്നു, അവർ സമ്മതിക്കും ഇൻഷാല്ലാ. ഇനി അടുത്ത് തന്നെ നിരവധി കാര്യങ്ങളും അവരെ കൊണ്ട് സമ്മതിപ്പിക്കാനുണ്ട്. അല്ലാഹുവിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനൊരു കാര്യം ഈ ജനക്കൂട്ടത്തെ സാക്ഷ്യമാക്കിക്കൊണ്ട് എന്റെ വാക്കുകൾ ഏതെങ്കിലും സലഫികൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഈ സ്ത്രീകൾ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന വിഷയത്തെ സംബന്ധിച്ചോ, ഖുതുബ അറബി ജുമാ ഖുതുബനെ സംബന്ധിച്ചോ നിങ്ങൾ പരസ്യമായ ഒരു സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ അതിന് തയ്യാറാണ്. നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പ്രവർത്തകന്മാരോട് അറിയിക്കുക, അതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ കബളിപ്പിക്കാനല്ല. ഞാൻ ചുരുക്കുന്നു എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സഹോദരന്മാരെ, ആഖിർ സമാനിന്റെ സമയമാണ്. ഈമാനിനെ കവർന്നെടുക്കാനും ഈമാനിനെ കട്ടുകൊണ്ടുപോകാനും പരിശ്രമിക്കുന്ന നിരവധി നിരവധി ആളുകളുമുണ്ട്. യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫറ, വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫറ. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫറാകുന്നു, വൈകുന്നേരം കാഫറായവൻ വൈകുന്നേരം മുസ്ലിമായവൻ രാവിലെ കാഫറാകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈമാനിനെ കവർന്നെടുക്കാൻ പല കുദ്രോളിമാരും പല സലഫികളും പല മൗദൂദികളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട എന്റെ മുഅ്മിനുകളെ, നമ്മുടെ ഇമാമുകളും സ്വാലിഹീങ്ങളും നേതാക്കളും നമ്മുടെ നേതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയങ്ങൾ ആദർശങ്ങൾ എന്തുണ്ടോ അതിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ, അല്ലാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വയസ്സ് 95 പോലും ഇന്നും ഇബാദത്തിലായി കഴിയുന്ന മഹാനാണ്. എല്ലാ സുന്നത്തുകളും എല്ലാ നിസ്കാരങ്ങളും സുന്നത്ത് നിസ്കാരങ്ങളും ഖുർആൻ പാരായണങ്ങളും കൃത്യമായി നിർവഹിച്ചുകൊണ്ട് അതാ 60+ വർഷമായി ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബുഖാരി ദർസ് നടത്തിയിട്ടുണ്ട്, സഹീഹ് മുസ്ലിം ദർസ് നടത്തിയിട്ടുണ്ട്, തഹ്ഫത്തുൽ മുഹ്താജ് ദർസ് നടത്തിയിട്ടുണ്ട്, മുഴുവൻ കിതാബുകളും ദർസ് നടത്തിയ മഹാൻ. നിങ്ങൾ ആലോചിക്കണം, ആ മഹാന്മാർക്ക് കിട്ടാത്ത ഹദീസുകളാണോ ഇവർക്ക് കിട്ടിയത്? ബഹുമാനപ്പെട്ട താജുല്ലമക്ക് അറിയാത്ത ഹദീസുകളാണോ ഇവർക്കറിയുന്നത്? താജുല്ലമക്ക് അറിയാത്ത ദീനാണോ ഇവർക്കറിയുന്നത്? ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖമറുല്ലമയെ ഉസ്താദ്, 20+ പ്രാവശ്യം സഹീൽ ബുഖാരി തുടക്കം മുതൽ അവസാനം വരെ ദർസ് നടത്തിയ മഹാൻ. അതേ 20+ പ്രാവശ്യം പൂർണ്ണമായി ബുഖാരി ദർസ് നടത്തിയിട്ടുണ്ട്, തുടക്കം മുതൽ ഒടുക്കം വരെ. ആ ബുഖാരിയുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാത്ത ബഹുമാനപ്പെട്ട ഖമറുല്ലമക്ക് കിട്ടാത്ത ഹദീസുകളാണോ ഇവർക്ക് കിട്ടിയത്? അവർക്കറിയാത്ത ഹദീസുകൾ മാനെയാണോ ഇവർക്കറിയുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, നമുക്കൊരു ശൃംഖലയുണ്ട്, നമുക്കൊരു പാരമ്പര്യമുണ്ട്, ഇമാമിന്റെ പിൻബലമുണ്ട്, അയിമ്മത്തിന്റെ പിൻബലമുണ്ട്. നമ്മുടെ പിന്നിൽ ഇമാം നബവിയുണ്ട്, നമ്മുടെ പിന്നിൽ ഇമാം റാഫിയുണ്ട്, നമ്മുടെ പിന്നിൽ ഇമാം ഗസ്സാലിയുണ്ട്, നമ്മുടെ പിന്നിൽ ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ജുവൈരിയുണ്ട്, നമ്മുടെ പിന്നിൽ ഇമാം ഷാഫിയുണ്ട്, നമ്മുടെ പിന്നിൽ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങളുണ്ട്. ഇങ്ങനെ നിരവധി നിരവധി ലക്ഷക്കണക്കിന് ഇമാമുകൾ നേതൃത്വം കൊടുക്കുന്ന പഠിപ്പിച്ച ആശയത്തിന്റെ അനുയായികളാണ് നമ്മൾ. ആ പരമ്പരാഗതമായി വന്ന ദീനിന്റെ വക്താക്കളാണ് നമ്മൾ. അതുകൊണ്ട് ഏതെങ്കിലും ഗൾഫിലേക്ക് പോയി വന്ന വിവരമില്ലാത്ത ഒരു മനുഷ്യൻ, ഒരു 2 കൊല്ലം പോലും കിതാബ് പഠിക്കാത്ത മനുഷ്യൻ, അതേ ഒരു 100 ഹദീസ് പോലും കാണാൻ അറിയാത്ത മനുഷ്യന്മാർ ഏതെങ്കിലും ഹദീസുകൾ വായിക്കുന്ന സമയത്ത്, ഖുർആനിന്റെ ആയത്ത് ഉന്നയിക്കുന്ന സമയത്ത് നിങ്ങളെ ഈമാൻ വിറ്റുകളയാതെ പരമ്പരാഗതമായി വന്ന ദീനിന്റെ അനുയായികളാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിരവധി ആളുകൾ ചോര കൊടുത്തിട്ടുണ്ട്, നിരവധി ആളുകൾക്ക് അരിശരീരം സമർപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമു ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ട്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിൽ പോയി അടിതി നേടി വന്നിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ടവരോ.
ആ നിലക്ക് വളരെ കഷ്ടത്തോടെ അധ്യാപിച്ച് വളർത്തി വന്ന പ്രസ്ഥാനമാണ് സുന്നത്തുകൾ ജമാ. അതുകൊണ്ട് ആ ആശയത്തിന്റെ ആദർശത്തില്, അതിന്റെ തത്വത്തില്, അതിന്റെ ആശയാദർശങ്ങളിൽ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്തുകൊണ്ട് അർഹമുറാഹിമായ റബ്ബോ നമ്മളെല്ലാവരെയും ഈമാനോടെ ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിക്കുമാറാകട്ടെ. ദുആ ചെയ്ത് ഞാൻ നിർത്തുന്നു. നമുക്ക് ദുആ ചെയ്യണം. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, പ്രിയപ്പെട്ടവരെ, നാളെ 4:30 വളരെ ഐതിഹാസികമാകുന്ന വലിയ സമ്മേളനമാണ് അഡ്യാർക്കണ്ണൂറിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ എ പി ഉസ്താദ്, താജുൽ ഉലമ പേരൂർ ഉസ്താദ്, കൂറവങ്ങൽ ബേക്കൽ ഉസ്താദ് തുടങ്ങിയ നിരവധി പണ്ഡിതന്മാർ, നേതാക്കന്മാർ സംബന്ധിക്കുന്ന വലിയ ഐതിഹാസികമാകുന്ന സമ്മേളനമാണ്. എത്രയോ ദിവസങ്ങളായി അതിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും വീട്ടിൽ നിങ്ങളെ ചങ്ങായിമാരൊക്കെ കൂട്ടിക്കൊണ്ടുവരണം. കൃത്യം അസരസ്കാരത്തിന് നിങ്ങൾ തഖ്വ മസ്ജിദ് തഖ്വയിലേക്ക് എത്തണം. അവിടെ നിന്ന് വാഹനജാഥ റാലിയുണ്ട്. ഇൻഷാല്ലാ അഡ്യാറ് കണ്ണൂർ വരെ ഇവിടെ നിന്ന് പമ്പുവൽ തഖ്വ പള്ളിയിൽ നിന്ന് കണ്ണൂരിലേക്കും അവിടെ നിന്ന് ബീസ് റോഡിൽ നിന്ന് കണ്ണൂരിലേക്കും വാഹനജാഥ റാലിയുണ്ട്. നിങ്ങളൊക്കെ സംബന്ധിക്കണം. വാഹനങ്ങൾ എല്ലാവരും, എല്ലാ ആളുകളും വരണം. സ്നേഹിതന്മാരെ കൂട്ടിക്കൊണ്ടുവരണം. അതിന് പുറമെ ചാനലിലും നമ്മ കൂടുതല ചാനലിലും നാളത്തെ പരിപാടി വീക്ഷിക്കാൻ കഴിയും. അത് വീട്ടിലെ പെണ്ണുങ്ങൾ മാത്രം വീക്ഷിച്ചുകൊള്ളട്ടെ. നിങ്ങളൊക്കെ, ആണുങ്ങളൊക്കെ ആ പരിപാടിയിലേക്ക് സംബന്ധിക്കണം. നിങ്ങൾ ചാനലിലുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിരിക്കാതെ നമുക്ക് നമ്മുടെ പരിപാടി നേരിട്ട് കാണണം. പരിപാടിയിൽ നേരിട്ട് സംബന്ധിക്കുന്നതും വീട്ടിൽ ചാനൽ നോക്കുന്നതും രണ്ടും വ്യത്യാസമുണ്ടല്ലോ. അവിടെ പോയി മഹാന്മാരാകുന്ന സാദാത്തുക്കൾ ദുആയിൽ കൂടുന്നതും അവരുടെ ദുആയിൽ കൂടുക, അവർ മജ്‌ലിസിൽ കൂടുക എന്നത് വലിയ പുണ്യമുള്ള കർമ്മം. അതുകൊണ്ട് നിങ്ങളൊക്കെ സംബന്ധിക്കണം. അതിന് പുറമെ ജാമിയത്തു മർക്കസു സഖാഫത്തി സുന്നിയ ജനുവരി 7, 8, 9 തീയതികളിൽ വലിയ സമ്മേളനം നടക്കുന്നു. വലിയ മഹാന്മാരൊക്കെ സംബന്ധിക്കുന്നു. നിങ്ങൾ അതിനും വരണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി ദുആ ചെയ്യുന്നു. അതുപോലെ അവിടേക്ക് വേണ്ടി ഉള്ളാള സെക്ടറിന്റെ വകയിൽ വോളണ്ടിയർമാരെടുത്തിട്ടുണ്ട്. അവരൊക്കെ നാളെ ജുമാ നിസ്കാരത്തിന് തന്നെ അഡ്യാറ് കണ്ണൂർ പള്ളിയിലേക്ക് എത്തണമെന്ന് സന്ദർഭത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമുറാഹിമായ മലികുൽ മുലൂക്കായ സമദാവ റബ്ബേ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതുമെല്ലാം നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ. പഠിച്ചവന് ഞങ്ങൾക്കുള്ള തെറ്റുകളും കുറ്റങ്ങളും ഇല്ല, നീ പുറത്തു വരണേ അല്ലാ. ഞങ്ങൾ മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, ഭാര്യമാർ, മക്കൾ, ഉസ്താദന്മാർ, ശിഷ്യന്മാർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവരുടെയും കുറ്റങ്ങൾ നീ പൊറുക്കണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ, ആരോഗ്യം നൽകണേ റഹ്മാനെ, എല്ലാ സിഹുറു കണ്ണേറുകളിൽ നിന്നും ഫിത്ന ഫസാദുകളിൽ നിന്നും ഞങ്ങൾ നീ സലാമത്താക്കണേ റഹ്മാനെ, ഞങ്ങളുടെ ഉദ്ദേശങ്ങളെല്ലാം നീ പൂർത്തിയാക്കണേ റഹ്മാനെ, ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ റഹ്മാനെ, എല്ലാ ബുദ്ധിമുട്ടുകളും നീ തട്ടി ദൂരത്താക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാനുള്ള തൗഫീഖും അതിനുള്ള ആരോഗ്യവും അതിനുള്ള ആഫിയത്തും അവസരവും ഇൽമും ഹിക്മത്തും എല്ലാം നീ നൽകണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന മഹാനായ സയ്യിദുനാ താജുൽ ഉലമ തങ്ങളവർക്കും, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ എ പി ഉസ്താദിന്, ബഹുമാനപ്പെട്ട എം എ ഉസ്താദും ബേക്കൽ ഉസ്താദ് പേരൂർ ഉസ്താദ് തുടങ്ങിയ പണ്ഡിതന്മാർ നേതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ, ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. എല്ലാ കണിവലകളിൽ നിന്നും, വഞ്ചനകളിൽ നിന്നും, ചതിയിൽ നിന്നും, കുടുക്കിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, ഷറിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ സലാമത്താക്കണേ റഹ്മാനെ. പടച്ചവനെ ഈമാനോട് ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നിന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ എത്രയോ ഇമാമുകൾക്കുള്ള കിതാബുകൾ ഓതുകയും പഠിക്കുകയും ചൊല്ലുകയും ചൊല്ലിക്കൊടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ആ കിതാബിന്റെ ഇമാമുകളോ മുസന്നിഫുകളോ ഞങ്ങൾ കണ്ടിട്ടില്ല റബ്ബേ. പടച്ചവനെ, ആ ഇമാമുകളെയും ഞങ്ങൾ അയ്മത്തുകളെയും ഞങ്ങൾ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഉലിയാക്കളും നേതാക്കളും ഞങ്ങൾക്ക് നാളെ ആഹ്റത്തിൽ വെച്ചുകൊണ്ട് നീ കാണിച്ചു തരണേ അല്ലാ. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് കാണിച്ചു തരണേ അല്ലാ. അവരെ കൂടെ ഞങ്ങളെയും സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാ.
അവർ നിന്റെ ദീനിനു വേണ്ടി ചെയ്ത സേവനങ്ങളും ത്യാഗങ്ങളൊന്നും ഞങ്ങളെ ജീവിതത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല റബ്ബേ. പക്ഷേ അവരെ പിൻഗാമികളായി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട് റബ്ബേ. അതിന്റെ പേരിലെങ്കിലും അവരെ കൂടെ സ്വർഗത്തിൽ ഞങ്ങളെ നീ താമസിപ്പിക്കണേ അല്ലാ. പടച്ചവനെ മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണേ അല്ലാ. സുന്നിയായി ജീവിപ്പിച്ച് സുന്നിയായി തന്നെ നീ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. നിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ കാണാൻ ഭാഗ്യം ലഭിച്ചവരെല്ലാം റബ്ബേ, അവിടുത്തെ വഫാത്തിന്റെ ശേഷം അവിടുത്തെ റൗലയെങ്കിലും ഞങ്ങളെ കണ്ടുകൊണ്ട് നീ കാണിപ്പിച്ചു തരണേ അല്ലാ. അത് കാണുന്നതിന് മുമ്പ് ഞങ്ങളെ റൂഹിനെ നീ പിടിക്കല്ല റബ്ബേ. ഞങ്ങളെ ആയുസിനെ നീ നീളമാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ ഭാര്യമാരുടെയും മക്കളെയും ആയുസിനെ നീട്ടിത്തരണേ റഹ്മാനെ. മാതാപിതാക്കളെ ആയുസിനെ നീട്ടിത്തരണേ റഹ്മാനെ. ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ച എത്രയോ ആളുകളുണ്ട്, പടച്ചവനെ പ്രവർത്തകന്മാരുണ്ട്, സഹായിച്ചവരുണ്ട്, സാമ്പത്തികമായ സഹായം നൽകിയവർ, ശാരീരികമായി അധ്വാനിച്ചവർ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും കൊടുക്കണേയല്ലോ. അർഹമായ പ്രതിഫലം കൊടുക്കണേയല്ലോ. അവരെ രോഗങ്ങളെ മാറ്റിക്കൊടുക്കണേയല്ലോ. കുടുംബത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേയല്ലോ. അവരുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേയല്ലോ. അതിനർഹമായ പ്രതിഫലം നീ സ്വർഗത്തിൽ നൽകണേ അല്ലോ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا مهروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.